ഒന്ന് കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 16 അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 16 വേഴ്സസ് 1-9. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരിതിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളേണം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടെ അയക്കും. ഞാനും പോകുവാൻ തക്കവണ്ണം അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടി പോരാം. ഞാൻ മക്കദോനിയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും. മക്കദോനിയിൽ കൂടി ആകുന്നു ഞാൻ വരുന്നത്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങളെന്നെ യാത്രയേപ്പാൻ തക്കവണ്ണം പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും. ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോട് പാർപ്പാൻ ആശിക്കുന്നത് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം കടന്നുപോകും വഴിയിലല്ല നിങ്ങളെ കാണുവാനിച്ഛിക്കുന്നത്. എഫസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. അതോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം കൊരിന്ത്യ ലേഖനത്തിലൂടെയുള്ള ഒരു ധ്യാന യാത്രയിലായിരുന്നു. അമേൻ. ആ യാത്രയിൽ നമ്മൾ പല കത്തദാസന്മാർ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. പ്രാദേശികമായി കൊരിന്ത്യ സഭയിലുണ്ടായ ഒത്തിരി പ്രശ്നങ്ങളെ വൺ ബൈ വൺ ആയിട്ട് അപഗ്രഥിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. നമ്മളീ കാലം മാറി എന്ന് പറയുമ്പോഴും വലിയ വലിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു എന്ന് പറയുമ്പോഴും പ്രശ്നങ്ങളെല്ലാം ഏതാണ്ടൊക്കെ സമാനം തന്നെയാണ് അല്ലേ? അതെ. ഇവിടെ പറയപ്പെട്ട ഏത് പ്രശ്നങ്ങളാണ് ഇന്നിൻ്റെ പ്രശ്നങ്ങളല്ലാത്ത? ഇതെല്ലാം തന്നെ സഭകളുടെ പറ്റിയ പ്രശ്നമാണ്. നമ്മൾ ചിലപ്പം പുതിയ പേരുകളായിരിക്കും എന്നേ ഉള്ളൂ. ഏതാണ്ട് സമാനമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇവിടെയാണ് നാം ഈ കൊരിന്ത്യ സഭ പഠിക്കുമ്പോഴേ ഇന്നിൻ്റെ ലോകത്ത് സഭ എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് പറഞ്ഞു നിർത്തുമ്പോൾ വളരെ ദീർഘമായ 3 അധ്യായങ്ങൾ വരങ്ങൾക്ക് വേണ്ടി പറഞ്ഞത് നാം വളരെ ദീർഘമായി കണ്ടു. 12, 13, 14 അധ്യായങ്ങൾ ആത്മീയ വരങ്ങളെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്. അതിനകത്ത് 14-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് വരങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ്. അന്യഭാഷയിൽ നിങ്ങളെല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുത്. അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, ആത്മാവിൻ മർമ്മങ്ങളെ സംസാരിക്കുന്നു. എന്നാൽ അവർ തനിക്ക് തന്നെ ആത്മീയ വർധനം വരുത്തുന്നു. ആത്മാവിൽ പാടാം, ആത്മാവിൽ ആരാധിക്കാം, ആത്മാവിൽ നന്ദി പറയാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കാനും പാടാനും നന്ദി പറയാനും ഒക്കെ ആയിട്ട് തമ്പുര നമുക്ക് തന്നിരിക്കുന്ന ആത്മീയമായ വലിയൊരു ആയുധമാണ് വരങ്ങളെന്ന് കാണാൻ കഴിയുന്നു. അതിനകത്ത് പല വരങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. പ്രധാന വരങ്ങളുണ്ട്, സഹായ വരങ്ങളുണ്ട്, പരിപാലന വരം, കഷ്ടത സഹിക്കാനുള്ള വരം, രക്തസാക്ഷിയാകാനുള്ള വരം. എന്നാൽ ഈ വരങ്ങളെല്ലാം പൊതുപ്രയോജനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടണമെങ്കിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്ന വിശദമായ ഒരു പ്രതിപാദ്യ വിഷയമായ സ്നേഹമെന്ന വിശുദ്ധ അവസ്ഥയിലേക്ക് നാം പ്രവേശിക്കണം. ശ്രേഷ്ഠ വരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി ഞാൻ അതിശ്രേഷ്ഠമായൊരു മാർഗം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹം എന്താണ് എന്തല്ല എന്ന് 13-ാമത്തെ അധ്യായത്തിൽ വളരെ ഗൗരവമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെ 12, 13, 14 അധ്യായങ്ങൾ അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പോർഷനിലേക്ക് വരുമ്പോൾ വരങ്ങൾക്ക് വേണ്ടി 3 അധ്യായം മാറ്റി വെച്ചത് ഗൗരവമായി കാണണം. അത് ഇന്ന് നാം ഗൗരവമായി കണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്. പലപ്പോഴും സഭകളിൽ ഒന്നിലെ ഇതിന് പുറന്തിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അന്യഭാഷ എന്നുള്ളൊരു വരത്തി മാത്രത്തിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങുമ്പോൾ അതിൻ്റെ ഒരു വിശദമായ വിശാലമായ തലങ്ങളെ മനസ്സിലാക്കി ആത്മീയ വരങ്ങളെ കുറിച്ച് അറിവില്ലാത്തതായിരിക്കരുത് എന്ന് കൃത്യമായിട്ട് 1 കൊരിന്ത്യർ 12 കാണുന്നു. ആത്മീയ വരങ്ങളെക്കുറിച്ച് നാം അറിവില്ലാത്തവർ ആയിരിക്കരുത്. ഇനി അത് കഴിഞ്ഞിട്ട് നാം കാണുന്നു ഇതിനെക്കുറിച്ച് നാം അറിവില്ലാതെരിക്കരുത്. 1 ദിവസം വഴി 4-ാം അധ്യായത്തിൽ പറയുന്നു, 13-ാം വാക്യം, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിവില്ലായിരിക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 15-ാം അധ്യായം മുഴുവൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശയുടെ വാക്കുകളാണ്. മരിച്ചവരുടെ ഉയർപ്പില്ല എന്ന് വരികിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്. മാത്രമല്ല നാം ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷികളെന്ന് പറയും. ദൈവം ഉയർപ്പിച്ചിട്ടല്ലാത്തവനെ ഉയർപ്പിച്ചു എന്ന് നാം പറയുന്നത് കൊണ്ട് നാം ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷി. നമ്മുടെ വിശ്വാസവും പ്രസംഗവും അർത്ഥവത്താകുന്നത് മരിച്ചവരുടെ ഉയർപ്പെന്ന ആശയത്തിലൂടെ ഊന്നിപ്പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15:20 കാണുന്നു, ദൈവം യേശുവിനെ മരിച്ചവരുടെ ഇന്ന് ആദ്യഫലമായിട്ട് ഉയർപ്പിച്ചു എന്ന് കാണുന്നു. ആദ്യഫലം, പഴയ നിയമ കർഷകർ കൃഷിക്ക് വേണ്ടി നിലം വിളഞ്ഞു കഴിഞ്ഞാൽ ഒരു കറ്റ കൊണ്ടുവരികയും അത്
ആദ്യഫലമായിട്ട് അർപ്പിക്കുകയും ചെയ്യും. അത് വിളിച്ചു പറയുന്നു, പിന്നാലെ കൊയ്ത്ത് വരുന്നുണ്ട്. ഇതുപോലെ യേശു കർത്താവിൻ്റെ ഉയർപ്പ് മരിച്ചവരുടെ നിന്ന് ആദ്യഫലമായിരുന്നു. അപ്പം നമ്മൾ ചിന്തിക്കും, യേശു ഉയർപ്പിച്ചിട്ടില്ലേ? ഉയർപ്പിച്ചു. ഉയർപ്പിച്ചവരെല്ലാം പിന്നെ മരിച്ചു. മരണമില്ലാത്തവനായിട്ട് ഉയർക്കപ്പെട്ടത് ക്രിസ്തു മാത്രം. അത് വിളിച്ചു പറയുന്നു, ഇതിൻ്റെ പിന്നാലെ ഉയർപ്പിൻ്റെ ഒരു കൊയ്ത്ത് വരുന്നുണ്ട്. ആ കൊയ്ത്തിൻ്റെ പ്രത്യേകത, അത് നിരയായിട്ട് ആണ് നടക്കുന്നത്. ഓരോരുത്തരും താന്താൻ്റെ നിരയിലത്രേ. ആദ്യഫലം ക്രിസ്തു. അപ്പോൾ ഇനിയും വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഒന്നാമത്തെ നിര, ആദ്യഫലം. അത് കഴിഞ്ഞ് വരാൻ പോകുന്ന നിര, ഒന്ന് തെസ്സലോനി 4:13 മുതലുള്ള വാക്യങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൻ മരിച്ചവർ മുമ്പേ ഉയർക്കുകയും ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന അടുത്ത നിര. ആ നിരയ്ക്ക് ശേഷം സംഭവിക്കാൻ പോകുന്നത് 1000 ആണ്ട് വാഴ്ചയ്ക്ക് അത് കഴിഞ്ഞ് 7 വർഷത്തെ മഹോദരകാലവും മണിയറവാസവും, അതിനുശേഷം നടക്കപ്പെടാൻ പോകുന്നത് 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ചയ്ക്കൊടുവിൽ മരിച്ചവർ ആബാലവൃത്തത്തെ കൊണ്ടുവന്ന് സിംഹാസനത്തെ മുമ്പിൽ നിർത്തപ്പെടുകയും അവിശ്വാസികൾ, ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ക്ഷുദ്രക്കാർ, പിന്മാരാധികൾ, ഫോഷ്ക്ക് പ്രിയപ്പെടുന്നവർ, ഇവർക്കുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കി എന്ന് പറയുന്നു. അതോടുകൂടി മരണമിനിയില്ല. ദൈവം തന്നെ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഒരു പുത്തൻ ആകാശവും പുതിയ ഭൂമിയും ഇറങ്ങി വരുന്നത് കണ്ടു. ഇതാ ദൈവത്തോടുകൂടെ മനുഷ്യനോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, ഞാൻ അവരുടെ നടുവിൽ നടക്കും എന്നുള്ള വചനം നിവർത്തീകരിക്കപ്പെടും. അങ്ങനെ ഉയർപ്പിൻ്റെ നിരകളെക്കുറിച്ച് കാണുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒരു അറിവ് നമുക്ക് അറിയേണ്ടത്, നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് നാം അറിവില്ലായിരിക്കരുത്. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കപ്പെടും. അപ്പോൾ പുനരുത്ഥാന ശരീരത്തിൻ്റെ പ്രത്യേകത ഇവിടെ കാണുന്നു. തേജസ്സും തേജസ്സും കൊണ്ട് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. ഇതുപോലെ ഉയർപ്പിലും എന്തുണ്ട്? തേജസ്സിന് വ്യത്യാസമുണ്ട്. തേജസ്സും തേജസ്സും കൊണ്ട് എന്തുണ്ടല്ലോ, വ്യത്യാസമുണ്ടാവല്ലോ. ദ്രവത്വം അദ്രവത്വത്തെ ധരിക്കും. 7 വിധ താഴ്ചകളോടുകൂടിയ ഈ ശരീരത്തെ 7 വിധ മഹത്വങ്ങളോടുകൂടെ വരുമ്പോൾ അന്ന് ഒരു വലിയ ജയഭേരി മുഴക്കും. ആ ജയഭേരി എന്താണ്? ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? അതൊരു വലിയ ഒരു ഉത്സവത്തിന്, അല്ലെങ്കിൽ എന്താണ്, ജയിക്കുന്നവൻ പറയുന്ന, മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് ആ ആഘോഷ തിമർപ്പിൽ പറയുന്നൊരു വാക്കാണ്, ഹേ 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 മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന പിതാവാം, ദൈവത്തിന് സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഒരു വലിയ ജയഭേരി മുഴക്കും. മനുഷ്യനെക്കാളും പിടിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്ന, അവൻ്റെ ഉരുക്ക് മുഷ്ടിക്കകത്തിരുന്ന, ഭയപ്പെടുത്തിയ മരണത്തിൻ്റെ തേർവാഴ്ച അവസാനിക്കുമ്പോൾ മരണമിനിയില്ല എന്ന് പറയും. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ആകയോ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ അടുത്തൊരു വാക്ക് എല്ലാവരും ഓർക്കണം. ഇതുകൊണ്ട്, ഉയർപ്പുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. അപ്പോൾ നമ്മുടെ ഈ പുനരുത്ഥാന പ്രത്യാശ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒക്കത്തില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ആകയാൽ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കണം. എന്തുകൊണ്ട്? നമുക്ക് ഇവിടെ ഒരു മരണമുണ്ടായാൽ, നമ്മളെ കൂടി വന്നാൽ നമ്മുടെ ശരീരത്തെ അവർ കൊന്നാൽ, നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം, കുലുങ്ങാത്തവരായിരിക്കും. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കും. നമ്മുടെ കുലുങ്ങാതിരിക്കുന്നതിൻ്റെ കാര്യം, ഇവർക്ക് എൻ്റെ ശരീരത്തെ കൊല്ലാനൊക്കത്തുള്ളൂ, എൻ്റെ ആത്മാവിനെ തൊടാൻ കഴിയത്തില്ല. ആരെങ്കിലും എന്നെ സുവിശേഷ വില നിമിത്തം ഉപദ്രവിക്കപ്പെട്ടാൽ, കൊല്ലപ്പെട്ടാൽ, മരണപ്പെട്ടാൽ, അല്ലേ, ഇതാ രക്തസാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് മുമ്പും ജിക്കുകയാണ്. അവർ ഏറ്റവും നല്ല ഉയർപ്പ് ലഭിക്കേണ്ടതിന്, എബ്രായലേഖനം 11:10 പറയുന്നു, അവർ ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റ 1000 ഇതോ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. അവരെല്ലാവരും വിളിച്ചു പറയും, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായപ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന പിതാവാം, ദൈവത്തിന് സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നില്ല. ആകയാൽ പ്രിയമുള്ളവരെ, നാം ഉറപ്പുള്ളവരും, എല്ലാവരും ചേർന്ന് പറഞ്ഞ് ആകയാൽ പ്രിയമുള്ളവരെ, നാം ഉറപ്പുള്ളവരും, ഒന്നുകൂടെ പറഞ്ഞേ, ഉറപ്പുള്ളവരും. അടുത്തത് കുലുങ്ങാത്തവരും. നമ്മുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൽ ഈ അറിവ് നമ്മളെ നയിക്കേണ്ട പ്രധാനപ്പെട്ട അടുത്ത ഒരു ഘട്ടമുണ്ട്. ഈ അറിവ് കൊണ്ട് എത്തിക്കേണ്ടത് പുതപ്പം മൂടി സ്തോത്രം പറഞ്ഞ് സന്ധിക്കേണ്ടെന്ന് ഉറങ്ങുകയല്ല. ഈ ഉറപ്പ് കൊണ്ട് എത്തിക്കേണ്ട ഒരു ദൗത്യമുണ്ട്. ഈ ഉറപ്പെന്താ? കർത്താവിൻ്റെ വേലയിൽ
എപ്പോഴും വർദ്ധിച്ചു വരണം. ഹല്ലേലൂയാ. കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു. ഈ അഷ്വറൻസ് നമുക്കുള്ളത് കൊണ്ട് അത് നമ്മളെ നിഷ്ക്രിയരാക്കിയല്ല, ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ഈ ദൈവരാജ്യം മുന്തിരിത്തോപ്പിലിടയാക്കി കർത്താവിന്റെ വേലയിൽ എപ്പോഴും പറയുമ്പോൾ പ്രത്യേകിച്ചും അത് എടുത്ത് പറയേണ്ട ഒരു ഭാഗമാണ്. കാരണം പലപ്പോഴും കർത്താവിന് വേണ്ടി ചെയ്യാൻ ഇറങ്ങുന്നതുകൊണ്ട്, കർത്താവിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നതുകൊണ്ടൊക്കെ ദൈവം പലപ്പോഴും അഭിവൃദ്ധികളും നന്മകളും വിശാലതകളും സാമ്പത്തിക മേഖലയിലാണെങ്കിലും ശാരീരികമായ ആരോഗ്യത്തിലൊക്കെ ആണെങ്കിലും ദൈവം കൽപ്പിക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ ഇനി തിരിച്ചാണെങ്കിൽ പോലും ഒന്നും ഈ പറയുന്ന മേഖലയിൽ ഒരു അഭിവൃദ്ധി ഉണ്ടായില്ലെങ്കിൽ പോലും കർത്താവിൻ്റെ വേലയെ വർദ്ധിച്ചു വരണം. എന്താ കാര്യം, നമുക്കൊരു പ്രതിഫലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള. ഞാൻ പ്രത്യേകിച്ചും പ്രിൻസംഗങ്ങളെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മക്കളെയൊക്കെ കല്യാണത്തിന് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ കല്യാണത്തിന് ദൈവമേ നല്ലൊരു വിവാഹം എനിക്ക് ഉണ്ടായി വരണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിൻ്റെ വേലയിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്നവരായിരിക്കും. കർത്താവൊക്കെ കണ്ടിട്ട് ഒരാളെ ഞാൻ കൊടുക്കും. കല്യാണം കഴിയുമ്പോൾ പിന്നെ ആൾ വളരെയധികം ഫാമിലിയിലോട്ടങ്ങ് അഫ്ലിക്റ്റഡുമാണ്, സമയമില്ല. അവർ എവിടെ പോയി ഞാൻ അവനായി, എന്താണ് എവിടെ പോയി ഞാൻ അവനായി വേൽ ജീവൻ വെക്കണം, അവിടെ തന്നെ പോകാൻ എനിക്ക് മനസ്സ് നടക്കും. അപ്പം ഗോഡ് 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 ആൻഡ് ഹിസ് വർക്ക് എന്നൊക്കെ പറഞ്ഞവരോട് അവർ പറയും, ദെൻ ഗോഡ് ഫാമിലി ആൻഡ് ചർച്ച്. അവസാനം ചർച്ച ഇല്ല, ഫാമിലി ഇല്ല, ഗോഡും ഇല്ല എന്നുള്ള ഒരു ഒരു പ്രയോറിറ്റി ഒക്കെ മാറും. വിവാഹത്തിന് മുമ്പ് കർത്താവിന്റെ വേലയിൽ ആക്റ്റീവായിട്ട് നിന്നവര് വിവാഹം കഴിയുമ്പം ഇരട്ടി വേല നടക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം. അതിനകത്താണ് പിന്നെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നതന്നെ പറയുന്നുണ്ട്, ഭർത്താവുള്ളവൻ കാമുകൻ കാമുകി എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഈ ഭാര്യയുടെ കൂടെ ജീവിക്കുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. അപ്പോൾ അവരുടെ പ്രയോറിറ്റി മാറും. ഈ അടുത്തിടയ്ക്ക് എനിക്കൊരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഭാര്യയുടെ കൂടെ ജീവിക്കുക എന്ന് പറഞ്ഞാലേ നമ്മൾ ഈ ചിലപ്പോൾ ഈ ഗൂഗിളിൽ വല്ല ആപ്ലിക്കേഷനൊക്കെ എടുക്കുമ്പം കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ വരത്തില്ലേ, അതിൻ്റെ അടിയിൽ എഴുതിട്ടില്ലേ എഗ്രി 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 എന്ന്? വായിച്ച് മനസ്സിലാക്കിയിട്ടാണോ ഈ എഗ്രി എന്ന്? അതുപോലെയാണ് കല്യാണം കഴിച്ച മനസ്സിലായില്ലെങ്കിലും എഗ്രി പറഞ്ഞോണം. അപ്പം പിന്നെ അതുപോലെയാണ് നമ്മുടെ ഈ പ്രൈവറ്റ് മാനേജ്മെൻ്റ് ലോൺ വണ്ടിക്കൊക്കെ ലോൺ എടുക്കുമ്പോൾ ഒരു 50 ഒപ്പിടും. വല്ലതും വായിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും അറിയോ? ഒന്നും അറിയാമല്ല. ഒപ്പിട്ടിട്ടുണ്ടോ? ആ ഇടുകല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് ഇട്ടോളാൻ. എവിടാ ആ 3 തലമുറയ്ക്കുള്ള കെട്ടിവപ്പ? എങ്ങനായാലും റിക്കവർ ചെയ്യാനുള്ള ഒപ്പാ കൊടുക്കുക. എന്ത് വഴി പോയാലും വായിച്ചിട്ടാണ് ഒപ്പിടുന്നേ. അതുപോലെയാണ് ഭാര്യയുടെ കൂടെ. അപ്പം പിന്നെ അവൾ പറയുന്നതിനെല്ലാം എന്തിട്ടോണം? ഒപ്പിട്ട് കൊടുത്തണം. അതിന് മറ്റൊരു കാര്യം കൂടെയുണ്ട് പാസ്റ്ററെ. സുഹൃത്ത് എന്നോട് പറയുന്നു, ഒന്നിനെയും പേടിയില്ല, ഒന്നിനെയും. പ്രേത സിനിമ പ്രേതത്തെ പോലും പേടിയില്ല. പക്ഷെ ഭാര്യയുടെ 2 മിസ്തോട്ട് കണ്ടാൽ തിരിച്ച് വിളിച്ചില്ല, അങ്കാകരി പറിക്കും. എവിടായിരുന്നു ഇപ്പം? അപ്പോൾ എല്ലാവരും പേടിക്കുന്നത് വണ്ടി ഓടിക്കുകയാണെങ്കിലും ഭാര്യയുടെ മിസ്തുകൊണ്ട്. ഇതൊക്കെയാണ് വേലയിൽ ചിലപ്പോൾ താണു വരാം. അതുകൊണ്ടാണ് വളരെ കറക്റ്റ് ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഉത്സാഹിപ്പിക്കുന്ന വേലയിൽ ഉത്സാഹിപ്പിക്കുന്ന ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പണം മാത്രം നോക്കരുത്, വിദ്യാഭ്യാസം മാത്രം നോക്കരുത്, സൗന്ദര്യം മാത്രം നോക്കരുത്, ഒറ്റക്കാര്യം നോക്കണം. കർത്താവിൻ്റെ വേലയെ വർദ്ധിച്ചു വരാനുള്ള ഒരു ജീവിത പങ്കാളി. അത് പ്രാർത്ഥിച്ചാൽ കർത്താവ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം ഫലമായി. നിങ്ങൾ പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ അടുത്തൊരു വാക്ക്, എല്ലാവരും കരമുയർത്തി ഉറക്കെ പറഞ്ഞ് കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരാണ്. കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവർ. ഇനിയും 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൺക്ലൂഡിങ് ചാപ്റ്ററാണ്. നാളെ നമുക്ക് വീട്ടിലെ സഭയമാണ്. അവിടെ പറയുകയാണ് 16 അധ്യായം വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾത്തോറും നിങ്ങൾ ഓരോരുത്തൻ തനിക്ക് കഴിവുള്ളത് ചരിതിച്ച് തൻ്റെ പക്കൽ വെച്ചു കയറണം. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് സാർ. പറഞ്ഞിട്ട് ദിവസം ഈ വല്ലപ്പോഴും അല്ലെങ്കിൽ പൗലോസ് വരുമ്പോൾ പെട്ടെന്ന് ഈച്ച് ഓഫ് യു ഈസ് ടു പുട്ട് സംതിങ് അസൈഡ് ആൻഡ് സേവ് ഇറ്റ് അപ്പ് ആസ് ഹി മേ പ്രോസ്പർ സോ ദാറ്റ് ദേർ വിൽ ബി നോ കളക്റ്റിംഗ് വെൻ ഐ കം. എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഓടി നടന്ന പൈസയ്ക്ക് അങ്ങോട്ട് അവിടോട്ട് 5 രൂപ ഇവിടോട്ട് 5 രൂപ അങ്ങനെ കട ഈ കട മേടിക്കാതെ ഡിസിപ്ലിൻഡായിട്ട് ഉള്ളത് കൂട്ടി വെച്ച് ചരതിച്ച് വെക്കണം. മലയാളത്തിലൊരു ഒരു നല്ല ടിപ്പിക്കൽ വാക്ക, ചരതിച്ച് വെച്ചേക്കണം, കൂട്ടിക്കൂട്ടി വെക്കണം. ആർക്ക് വേണ്ടി? ശരിക്കും നമ്മൾ ചെറിയ തുകകളുടെ പോലും ജീസസ് ലാംസും ജീസസ് ടീൻസും ഉൾപ്പെടെ, അല്ലെങ്കിൽ ചെറിയ വരുമാനമുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ടുണ്ടല്ലോ.
നമ്മുടെ അതുകൊണ്ടല്ലേ നമ്മൾ പലപ്പോഴും കുടുക്കുകളൊക്കെ കൊണ്ടുവരുന്നത്. മക്കളൊക്കെ കുടുക്കുകളൊക്കെ ആയിട്ട് വരണം കേട്ടോ. ചെറിയ തുകയാണെങ്കിൽ പോലും അതിൻ്റെ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, കുഞ്ഞുങ്ങളെല്ലാം കുടുക്കുകൾ ഇടുന്നത് നല്ലതാണ്. നമ്മൾ ഈ സാമ്പത്തികത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചെറുക്കെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, അതിനു വേണ്ടിയാണ്. പക്ഷേ വേദപുസ്തകം വളരെ കൃത്യമായിട്ടുണ്ട്. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഗലാത്യ സഭകളുടെ ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യും. ആ ഇതൊരു ഇമ്പരറ്റീവാണ്, ഇതൊരു ഓപ്ഷൻ അല്ല, ആജ്ഞാപിച്ചതുപോലെയാണ് അല്ലേ? അങ്ങനെയല്ലേ? ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ഉണ്ടാകാതിരിക്കേണ്ടതിന് മുന്നവേ അത് വളരെ കളക്ട് ചെയ്ത് ചരിതിച്ച് വെക്കണം. ഇനി അത് രണ്ട് കുരുതി ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്. എട്ടാം അധ്യായത്തിൽ മക്കദോനിയ സഭ ഗ്രഹിച്ച ദൈവകൃപ ഞാൻ നിങ്ങളോട് പറയുന്നു, കഷ്ടത എന്ന കഠിനശോധനയായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യം ധാരാളം അധാര്യം കാണിപ്പാൻ കാരണമായി തീരുന്നു. അവൾ വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ച് പ്രാപ്തി പോലെയും പ്രാപ്തിക്ക് മീതയും സമേത കൊടുത്തു എന്നതിന് ഞങ്ങൾ സാക്ഷിയാകുന്നു. അവിടെയാണ് പറയുക, കഥാവായ യേശുക്കു സമ്പന്നായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്ത നിങ്ങൾ സമ്പന്നാണെന്ന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്നു. അങ്ങനെ ക്രിസ്തുവിന് സ്തോത്രം വരുവാൻ കാരണമായ ഔദാര്യമൊക്കെയും കാണിക്കേണ്ടത് നിങ്ങൾ സകലത്തിലും സമ്പന്നന്മാരാകും. നിങ്ങൾക്ക് സുഭിക്ഷോ അവർക്ക് ദുർഭിക്ഷോ ഉണ്ടാകേണ്ടതിനല്ല, സമത്വം ഉണ്ടാകേണ്ടതിന്. അതുകൊണ്ടാണ് ഇപ്പോൾ യെരുശലേം സഭ, യെരുശലേം സഭയ്ക്ക് ബുദ്ധിമുട്ട് വന്ന് എന്തുകൊണ്ടായിരിക്കണം? ഒരുപക്ഷേ അവിടെ ഉണ്ടായ ഒരു പ്രവചനം പോലെ ക്ഷാമത്തിൻ്റെ ഒരു കാലം കാണും. രണ്ട്, യെരുശലേം ക്രിസ്ത്യൻസിനെ ഒരു പക്ഷേ പല മെയിൻ സ്ട്രീം ജോലികളിൽ നിന്നൊക്കെ ഇവരിങ്ങനെ എസ്കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മാറ്റിയിരുന്നപ്പോൾ സഭകളിൽ സാമ്പത്തികമായി ക്ഷീണിച്ചിരുന്നിരിക്കാം. പ്രത്യേകിച്ച് കൺവേർട്സിനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അവർ കൺവേർട്ടായിട്ടൊക്കെ വരുമ്പോൾ എസ്കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരെ സഹായിക്കുവാനായിട്ട് ഇപ്പോഴും വിശുദ്ധന്മാരുടെ ധർമ്മശേഖരത്തിന് വേണ്ടി ഒരു ഭാഗം ഇങ്ങനെ ചരിതിച്ച് വെക്കണം. നമ്മൾ ചിലപ്പം കുഞ്ഞിനെ കെട്ടിക്കാൻ വേണ്ടി ചരിതിച്ച് വെക്കുന്നവരാ, ഒന്നും വേണ്ട, എല്ലാ അമ്മമാരുടെ മേലും കൈകളിലും അവർ കോഴിമുട്ട വിറ്റും പശുവിൻ്റെ പാല് വിറ്റും എന്തെങ്കിലുമൊക്കെ ചെറിയ ശേഖരമുണ്ട്. അപ്പം നിവൃത്തിയില്ല വരുമ്പം കൊച്ചിനെ കെട്ടിക്കുമ്പോഴോ പഠിപ്പിക്കുമ്പോഴോ ലക്ഷക്കണക്കിന് രൂപ കൊണ്ടോ കൊടുത്ത അമ്മമാരെ എനിക്കറിയാം. ഞെട്ടിപ്പോയിട്ടുണ്ട്, ലക്ഷക്കണക്കിന് രൂപ മക്കളെ എന്നായിരിക്കട്ടെ അപ്പന് പോലും അറിയത്തില്ല ഉണ്ടെന്ന് ചരിതിച്ച് വെച്ചിരിക്കുക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. പക്ഷേ ഇതുപോലെ വിശുദ്ധന്മാരുടെ ധർമ്മശേഖരത്തിന് വേണ്ടി ചരിതിച്ച് വെക്കാൻ. നാളെ വിശുദ്ധ ആരാധനയാണ്. ആമേൻ. സഭായോഗങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ആരാധനയുടെ ഒരു പ്രധാന ഭാഗമാണ്. അന്നേരമല്ല ഒരിക്കലും സഭായോഗത്തിനിരുന്നുകൊണ്ട് സ്തോത്രാച്ച എടുക്കാൻ പറയുമ്പോൾ ചില അച്ചായന്മാരുണ്ട്, അവിടെ നിന്ന് ഇരുന്നിട്ട് ഭാര്യയുടെ കൈക്കൊണ്ട് 100 രൂപ കൊടുക്കുക, അവിടെ പിള്ളേരെഴുന്നിട്ട് വന്ന് അപ്പ സ്തോത്രാച്ച മേടിക്കുക. ശരിയാണോ? അങ്ങനെ ചെയ്യാവോ? എന്നോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നമാവും. അങ്ങനെ ചെയ്യാൻ പാടില്ല, കാരണം ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടെങ്കിലും മെയിലിൽ എന്ത് ചെയ്യരുത്? ചെയ്യരുത്. എന്താ കാര്യം ചോദിച്ചാൽ അതെല്ലാവരും ചെയ്തിട്ടുള്ളതാ. പക്ഷേ ഇവിടെ പറയുന്നു, ചരിതിച്ച് വെച്ചിട്ട് തലേദിവസം പോകുമ്പോൾ ബൈബിളിനകത്ത് സ്തോത്ര കാഴ്ച എടുത്ത് വെച്ചിരിക്കണം. അവിടെ ചെന്നല്ല തപ്പേണ്ടത്, വണ്ടി ഇരുന്നുകൊണ്ടല്ല കൊടുക്കേണ്ടത്. ഇന്ന് തന്നെ രാത്രി നാളത്തേക്കിനുള്ള സ്തോത്ര കാഴ്ച ഒരുക്കി സ്തോത്രം ചെയ്ത് വെക്കണം. പൈസയ്ക്കല്ല നമ്മൾ സ്തോത്രം ചെയ്യുന്ന, പൈസയെ തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മണിയുടെ മണി അപകടകരമാണ്, പക്ഷേ പൈസയല്ല അപകടകരം. നമ്മളത് മാമോൻ എന്നുള്ളൊരു വിഷയം പഠിച്ചപ്പം ചിന്തിച്ചാണ്, അതിനുള്ള ആറ്റിറ്റ്യൂഡാണ് അപകടമാകുന്നത്. പക്ഷേ അതുകൊണ്ട് നാളത്തെ ആരാധനയ്ക്ക് വേണ്ടി ഇന്നേ എടുത്ത് വെക്കണം സ്തോത്രം. എടുത്തു വെച്ച് കൈകൾ വെച്ച് സ്തോത്രം ചെയ്യണം. എൻ്റെ ഒരു ഒരു വലിയ ബിസിനസ്സുകാരനായിട്ടുള്ളൊരു സഹോദരൻ, അദ്ദേഹം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ധർമ്മം ചോദിച്ച ഒരാൾക്ക് 5 രൂപ കൊടുത്താലും കയ്യിലെടുത്ത് വെച്ച് സ്തോത്രം ചെയ്തേ കൊടുക്കും. എന്നിട്ട് അവനോടും പറയും, അവരുടെ മുമ്പിൽ വെച്ച് സ്തോത്രം ചെയ്തേ കൊടുക്കത്തുള്ളൂ. ധർമ്മം 5 രൂപ കൊടുത്താലും, എനിക്കത് ചായക്കട വെച്ച് പൈസ കൊടുത്താലും പുള്ളി അതെടുത്ത് വെച്ച് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ സ്തോത്രം ചെയ്തേ കൊടുക്കത്തുള്ളൂ. ഈ പൈസ എനിക്ക് അനുഗ്രഹമാണ്, അത് നിങ്ങൾക്കും എന്താകണം, അനുഗ്രഹമാണ്. അപ്പം ചരിതിച്ച് വെക്കണം, അവിടെ വെച്ചല്ല അത് ഡിസ്ട്രിബ്യൂട്ട്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദയവായി ചെയ്യരുത്. ഇന്ന് തന്നെ കൈകളില്ലെങ്കിൽ സ്തോത്രം ചെയ്യുക, കൈകളില്ലെങ്കിൽ ദൈവസന്ധിയിൽ എല്ലാം നക്തവും പലർന്നതുമാണ്. ഉയർച്ച താഴ്ചകൾ എല്ലാവർക്കും ഉണ്ടാകും, ഇപ്പം യെരുശലേം സഭയ്ക്കില്ല. അതുകൊണ്ടാണ് ഇവരോട് ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളോടും ആജ്ഞാപിക്കുക. പക്ഷെ നാളെ നിങ്ങൾക്ക് ചിലപ്പോൾ ദുർഭിക്ഷം ഉണ്ടാകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇത് പരസ്പരമായിട്ട് കൊണ്ടുപോകുക. സമത്വം നോക്കൂ. അടുത്തൊരു വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ, അതുകൊണ്ട് ചരിതിച്ച് വെക്കുക, ചരിതിച്ച് വെക്കുക, ചരിതിച്ച് വെക്കുക. നാളത്തേക്കിന് കരം ഉയർത്തി സ്തോത്രം ചെയ്തേ നാളത്തെ സഹായങ്ങൾക്ക് വേണ്ടി. 1 രൂപയാണോ 2 രൂപയാണോ 10 രൂപയാണോ 5 രൂപയാണോ സ്തോത്രം ചെയ്ത് ഇന്നേ വെച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇല്ലാത്തവർ ദൈവസന്ധി പ്രാർത്ഥിക്കുക, ഇല്ലാത്തവർ ദൈവസന്ധി പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പറയുകയാണ്, ഞാൻ മക്കദോനിയിൽ കൂടെ കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും, അപ്പോൾ നിങ്ങളുടെ പാർക്കും ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും. കർത്താവ് അനുവദിച്ച കുറേക്കാലം കൂടെ നിങ്ങളുടെ പാർപ്പാൻ ആശിക്കുന്നതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകുകയും വഴിയിൽ
നിങ്ങളെ കാണുവാൻ ഉദ്ദേശിക്കുന്ന എട്ടാം വാക്യം എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞ് എഫസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും, എനിക്ക് വലുതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു. എ വൈഡ് ഡോർ ഫോർ എഫക്റ്റീവ് വർക്ക് ഹാസ് ഓപ്പൺ ടു മീ. എ വൈഡ് ഡോർ ഫോർ എഫക്റ്റീവ് വർക്ക് ഹാസ് ഓപ്പൺ ഫോർ മീ. എന്നിട്ട് പറയാണ് There are many adversaries. എതിരാളികളുണ്ട്. നമ്മൾ പലപ്പോഴും എതിരാളികളെ കാണുക. പക്ഷെ ഒരു കാര്യം, എതിരാളികൾ അവിടെ ഇരുന്നോട്ട്, ആരുണ്ടെങ്കിലും വലുതും സഫലവുമായൊരു വാതിൽ ദൈവം തുറന്നു അവിടെ പാർക്കും. എതിരാളികൾ അവിടെ നിൽക്കട്ടെ, പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെ. നമ്മൾ പലപ്പോഴും എതിരാളികളെ കാണുന്നത്, പക്ഷെ വാതിൽ തുറന്നാൽ ഇന്ത്യയുടെ വേലയ്ക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നിട്ടുണ്ട്. എങ്ങനത്തെ വാതിൽ? വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് പറഞ്ഞേ, വലുതും സഫലവുമായൊരു വാതിൽ. ആ സഫലവും വലുതുമായൊരു വാതിൽ തുറന്നാൽ എതിരാളികൾ ഉണ്ടായിരിക്കാം, അവരവിടെ നിൽക്കുമ്പം തന്നെ നാം എതിരാളികളെ കാണണ്ട, ദൈവപ്രവൃത്തി കണ്ടാൽ മതി. ഇന്നൊരു സന്ധ്യയിൽ നമ്മോടൊപ്പം ഒരുമിച്ച് ദൈവസന്ധി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി നമുക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറന്നാൽ, വാതിലുകൾ തുറന്നിരിക്കുക, കഥകൾ അടയാതിരിക്കട്ടെ. പ്രവാചക ഏശയ്യാ പുസ്തകത്തിൽ നാം കാണുകയാണ്, വാതിലുകൾ തുറന്നിരിക്കട്ടെ, കഥകൾ അടയാതിരിക്കട്ടെ. ദൈവം ഒരു വാതിൽ തുറന്നാൽ, ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. വിശ്വസിക്കുന്ന വലുതും സഫലവും. അപ്പം പ്രിയമുള്ളവരെ, ദൈവം ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. നമുക്ക് ദിവസന്ധി ഒന്ന് മുട്ടുകളും അടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം ഒരു വാതിൽ തുറന്നാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന വിശുദ്ധനും സത്യവാനും എന്ന പേരുള്ള ദാവീദിൻ്റെ താക്കൽ കയ്യിലുള്ള ദൈവം പറയുന്നു, എഫസോസിൽ ഒരു വലുതും സഫലവുമായ വാതിൽ. അത് ഇന്ന് ഈ എഫസോസ് എന്നുള്ളതിൻ്റെ ഭാഗത്ത് ഇന്ത്യ നെറ്റിട്ടെന്ന് പറഞ്ഞു, ഇന്ത്യക്ക് വേണ്ടി ദൈവം വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. ഇന്ത്യക്ക് വേണ്ടി ദൈവം വലുതും ദൈവരാജ്യത്തിന് വേണ്ടി സഫലമായൊരു വാതിൽ, കേരളത്തിന് വേണ്ടി ദൈവം തുറന്നു. നിങ്ങളുടെ ദേശത്തെ നോക്കി പറയുക, ഇവിടെ ദൈവരാജ്യത്തിന് വേണ്ടി വലുതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ ദൈവപ്രവൃത്തി തുറന്ന് ആരും അടയ്ക്കാതെ വേണം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയാ. 450-ലധികം പേരുകൾ ഉപവസിക്കുന്നു. പറഞ്ഞേ, വലുതും വിശാലവുമായൊരു വാതിൽ പല മേഖലയിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ദൈവം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം. പ്രാർത്ഥിക്കാം. പിതാവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് സന്ധ്യയിൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വലുതും സഫലവുമായ വാതിൽ തുറക്കപ്പെട്ടതിന് നന്ദി പറയുന്നു.